കൊട്ടാരക്കര പുത്തൂർമുക്കിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച പി സി അർജുന നാട് കണ്ണീരോടെ യാത്രാമൊഴിയേകി. പുനലൂരിലെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലിയേകുവാൻ സുഹൃത്തുക്കളടക്കം നിരവധി ആളുകൾ എത്തിച്ചേർന്നു. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെ ഉണ്ടായ അപകടത്തിലാണ് പുനലൂർ ശിവൻകോവിൽ പുഷ്പമംഗലത്ത് വീട്ടിൽ പി ബി ചന്ദ്രകുമാറിന്റെ മകൻ 23-കാരനായ പി സി അർജുൻ മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന പുനലൂർ തുള്ളിക്കോട് നെല്ലിക്കുഴി വീട്ടിൽ എബി ബിജുവിന് ഗുരുതരമായി പരിക്കേറ്റു. എബി കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സൈനികനായ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. നിർത്തിയിട്ടിരുന്ന പിക്കപ്പിന്റെ പിറകിൽ ബുള്ളറ്റ് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. പിക്കപ്പിന്റെ പിറകിലെ പൈപ്പിൽ അർജുന്റെ തല ഇടിക്കുകയായിരുന്നു. തുടർന്ന് റോഡിലേക്ക് ഇരുവരും തെറിച്ചു വീണു. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ അർജുൻ മരിച്ചു. പുത്തൂർമുക്കിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് പിക്കപ്പ് നിർത്തിയിട്ടത്. ഇതേ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചു മടങ്ങിയ മറ്റൊരു കാറിൽ ഇടിക്കാതിരിക്കാൻ ബുള്ളറ്റ് വെട്ടിതിരിച്ചപ്പോൾ പിക്കപ്പിന്റെ പിറകിൽ ഇടിക്കുകയായിരുന്നു. ഒന്നുകൂടെ ചേട്ടാ, ഒന്നുകൂടെ ചേട്ടാ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ കാപ്പി കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നടത്തി. ഇവര് എവിടെ വന്നപ്പോഴത്തേക്ക് ഇവര് ക്ലോസ് ചെയ്തായിരുന്നു. നമ്മൾ എത്ര പേരുണ്ടായിരുന്നു? ഞാൻ രണ്ട്. നിങ്ങൾ നിർത്തിയിട്ട് ഇങ്ങോട്ട് കയറിയതേ ഉള്ളല്ലേ? അതെ അതെ. ഈ ബൈക്കൊന്നും നമ്മൾ കാണുന്നില്ല. ഇല്ല, ഞങ്ങൾ നിർത്തി കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. വലിയ ശബ്ദമായിരുന്നു, ഭയങ്കര സൗണ്ടായിരുന്നു. നമ്മുടെ വണ്ടിക്ക് എന്തൊക്കെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്? ബാക്കിലെ ഡോറ് ബെൻഡായി പോയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് വേറെ വാഹനം വല്ലതും വന്നു? ഇവരെങ്ങനെ വന്ന് കയറാനുള്ള ഒരു കാരണം? വേറെ ഒരു കാറിനെ മറികടക്കാനൊക്കെ ഇവിടെ മുന്നേര് പറയണ്ടത്. ഓഹോ, നമ്മൾ ശബ്ദം കേട്ടുകൊണ്ടാണ് നോക്കുന്നത്. ആ, ശബ്ദം കേട്ടാ നോക്കി. എന്താണിപ്പോ ജോലി? നിങ്ങളെന്താണ് ജോലി ചെയ്യുന്നത്? എവിടേക്ക് പോവായിരുന്നു? ട്രിവാൻഡ്രത്തെ ഞങ്ങൾ സൈറ്റ് നടക്കുന്നത്. അപ്പോൾ സൈറ്റിൽ പോയിട്ടാണ് തിരിച്ചത്. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാതെ തന്നെ ഈ വാഹനങ്ങൾ രണ്ട് സൈഡിലും കൊണ്ടുവന്ന് ഒച്ച കേട്ടോണ്ടാ ഞങ്ങൾ വരുന്നത്. അപ്പം വന്നപ്പോൾ ഇവിടെ ഇന്ന് ഓരോരുത്തർ പറയുന്നു അപ്പുറത്തൊന്ന് വണ്ടി ഭക്ഷണം കഴിച്ച് മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ച് വന്നപ്പോഴത്തേന് ഈ കുഞ്ഞുങ്ങൾ സൈഡ് കൊടുത്താന്ന് പറയുന്നു, നമുക്കറിയത്തില്ല. പിന്നെ ഞങ്ങളും എല്ലാം ഓടി വരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കിടക്കുന്നതാണ് കാണുന്നത്. പിന്നെ അവർ ആംബുലൻസ് വണ്ടി വരാനും കുറച്ച് താമസിച്ചു, പിന്നെ പോലീസുകാരും വരാനും കുറച്ച് താമസിച്ചു. അവർ രണ്ട് പ്രാവശ്യം വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ലായിരുന്നു. ഈ വണ്ടിക്കാർ അവർ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നു, അതും താമസിച്ചു വരാനായി.
ചൊവ്വാഴ്ച വൈകിട്ട് 3:30 പുനലൂർ ശിവൻകോവിലെ കുടുംബ വീട്ടിൽ അർജുന്റെ മൃതദേഹം എത്തിച്ചത്. വലിയ സുഹൃത് വലയത്തിന്റെ ഉടമയായിരുന്നു അർജുൻ. അപ്രതീക്ഷിതമായി വിടവാങ്ങിയ തങ്ങളുടെ പ്രിയ സുഹൃത്തിനെ ഒരു നോക്ക് കാണുവാനും അന്ത്യാഞ്ജലി ഏകുവാനുമായി ചങ്ങാതിമാരെത്തിയത് ഏവരുടെയും കണ്ണുകളെ ഈർന്നണിയിച്ചു. സമൂഹത്തിന്റെ നാനാത്തുറകളിൽപ്പെട്ടവർ അർജുന് കണ്ണീരോടെ അന്ത്യാഞ്ജലിയേകി. വൈകിട്ട് 4 മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.